നമസ്കാരം. സൂര്യനക്ഷത്ര സമാന ശോഭിതമായ ഒന്നേ ഉള്ളൂ, സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ 159 ജന്മവാർഷിക ദിനമാണിന്ന്. 1863 ജനുവരി 12 കൊൽക്കത്തയിലെ ഒരു ബംഗാളി പ്രഭുകുടുംബത്തിൽ ഇന്ത്യൻ സന്യാസിയും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദൻ പിറന്നു. 19-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ യോഗി രാമകൃഷ്ണയുടെ പ്രധാന ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദൻ്റെ പ്രചോദനാത്മകമായ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഖ്യാതി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിലും ഇന്ത്യയിലും അമേരിക്കയിലും വ്യാപിച്ചു. വേദാന്ത, യോഗ തുടങ്ങിയ ഇന്ത്യൻ തത്വശാസ്ത്രങ്ങൾ പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിക്കുകയും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഹിന്ദുയിസത്തെ ലോകത്തിലെ പ്രധാന മതങ്ങളിൽ ഒന്നാക്കി മാറ്റുന്ന തരത്തിൽ അന്തർമത അബോധം സൃഷ്ടിക്കുകയും ചെയ്തതിൽ പ്രധാനികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പൂർവാശ്രമത്തിൽ നരേന്ദ്രനാഥ ദത്ത് എന്ന പേരുണ്ടായിരുന്ന അജ്ഞാതനായ ഈ ഇന്ത്യൻ സന്യാസി 1893 ചിക്കാഗോയിൽ നടന്ന മത പാർലമെന്റിൽ വെച്ചാണ് പൊടുന്നനെ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. അവിടെ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചത് വിവേകാനന്ദനായിരുന്നു. 1897 ഫെബ്രുവരിയിൽ സ്വാമി വിവേകാനന്ദൻ ഭാരത ജനസമൂഹത്തോട് അടുത്ത 50 കൊല്ലത്തേക്ക് മറ്റെല്ലാ ദൈവങ്ങളെയും മാറ്റിവെച്ച് ഭാരത മാതാവിനെ പൂജിക്കുക എന്നാണ് പറഞ്ഞത്. നാളതുവരെ പുലർത്തിപ്പോന്ന വിശ്വാസങ്ങളെ ചവിട്ടിമെതിച്ച് സ്വാമി വിവേകാനന്ദൻ നൽകിയ ആഹ്വാനത്താൽ കൃത്യം 50 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമാക്കപ്പെട്ടു. യൂണിയൻ ജാക്ക് വലിച്ച് താഴ്ത്തി ദേശീയ പതാക ഉയർത്തുമ്പോൾ കേവലം 39 വയസ്സിനുള്ളിൽ ദേശീയതയുടെ ഹൃദയത്തുടിപ്പുകൾ മാരിവിതറി അലഞ്ഞുതിരിഞ്ഞ സ്വാമി വിവേകാനന്ദൻ പകർന്ന അഗ്നിജ്വാലകൾ നെഞ്ചേറ്റിയവരുടെ പ്രാണപ്രതിഷ്ഠ കൂടിയായിരുന്നു ചെങ്കോട്ടയിൽ നടന്നത്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, ബാലഗംഗാധര തിലകൻ, വീരസവർക്കർ, ചട്ടമ്പി സ്വാമികൾ, ഡോക്ടർ പൽപ്പു, വിനോബ ഭാവെ, സുഭാഷ് ചന്ദ്രബോസ്, അരവിന്ദ ഘോഷ്, ബിപിൻ ചന്ദ്രപാൽ, മഹാരാജ അജിത് സിംഗ്, അലസിംഗ പെരുമാൾ, ജോൺ ഹെൻറി, സിസ്റ്റർ നിവേദിത, നിശ്ചയാനന്ദ, ജോസഫൈൻ മക്ലിയൂഡ്, സി രാജഗോപാലാചാരി, ജംഷഡ്ജി ടാറ്റ, എസ് രാധാകൃഷ്ണൻ, ശരത് ചന്ദ്ര ചക്രവർത്തി, ജെ ജെ ഗുഡ്വിൻ, മാക്സ് മുള്ളർ, റൊമാങ് റോളണ്ട് തുടങ്ങിയ പ്രഗത്ഭന്മാരുടെ നീണ്ട നിര. ഭാരതത്തെ കൈപിടിച്ചുയർത്തിയ സ്വാമി വിവേകാനന്ദൻ സൃഷ്ടിച്ച നവോത്ഥാനവും ഒപ്പം സമകാലികന്മാരുടെ ആരാധക വൃന്ദങ്ങളും ആദർശപാത പിന്തുടർന്ന് സ്വാമിയുടെ പ്രഭയാൽ വളർന്നു. വ്യക്തി ആരാധനയ്ക്കപ്പുറത്തേക്ക് രാഷ്ട്ര ആരാധന തന്നെയായിരുന്നു ആ ആദർശഗരിമയിൽ നിന്നും പ്രൗഢിയോടെ തേജസ്സോടെ ലക്ഷ്യപൂർത്തിക്കായി പ്രവഹിച്ചിരുന്നതെന്ന് ചരിത്രം തന്നെ പറയുന്നുണ്ട്. സ്വാമിജി, സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ താങ്കളോട് പരിചയപത്രം ആവശ്യപ്പെടുന്നത് സൂര്യനോട് പ്രകാശിക്കുവാനുള്ള അവകാശമെന്തെന്ന് ചോദിക്കുന്നത് പോലെയാണ്. ലോകമത മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള പരിചയപത്രം നൽകണമെന്ന് അഭ്യർത്ഥിച്ച സ്വാമിജിയോട് പ്രൊഫസർ ജോൺ ഹെൻറി ബ്രൈറ്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഹിന്ദുത്വ ദേശീയതയുടെ ആഗോള പ്രചാരകൻ, വിപ്ലവകാരി, സന്യാസി, നവോത്ഥാന നായകൻ, സാമൂഹിക പരിഷ്കർത്താവ്, സാഹിത്യകാരൻ, പ്രാസംഗികൻ, ആധ്യാത്മിക ചിന്തകൻ, വിശേഷണങ്ങൾ ഏറെയാണ് സ്വാമി വിവേകാനന്ദന്. നവഭാരതത്തിൻ്റെ രാഷ്ട്ര പിതാമഹനാണ് സ്വാമി വിവേകാനന്ദൻ. മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും സ്വാമിജിയുടെ സമകാലികന്മാരായിരുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞു: വിവേകാനന്ദ സാഹിത്യം വളരെ ശ്രദ്ധാപൂർവം മനസ്സിരുത്തി ഞാൻ വായിച്ചു. എൻ്റെ രാഷ്ട്രത്തോടുള്ള പ്രേമം മുൻപത്തേക്കാൾ 1000 മടങ്ങ് കൂടിയതായി എനിക്ക് അനുഭവപ്പെട്ടു. ടാഗോർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഭാരതത്തെ അറിയണമെങ്കിൽ വിവേകാനന്ദനെ അറിയുക എന്നായിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രം എഴുതിയ നോബൽ പുരസ്കാര ജേതാവും ഫ്രഞ്ച് തത്വചിന്തകനുമായിരുന്ന റൊമൈൻ റോളൻ്റെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: സ്വാമിജിയുടെ ഓരോ വാക്കും എന്നിൽ വിദ്യുത് പ്രവാഹം ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്നുതിർന്ന വാക്കുകളിൽ നിന്നും അഗ്നി ചിതറിയിരുന്നു. സ്നേഹത്തിൻ്റെ ആൾ രൂപമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. കൽക്കട്ടയിൽ പ്ലേഗ് പടർന്നപ്പോൾ ദുരിതാശ്വാസ ചിലവ് വഹിക്കുവാൻ ആശ്രമം വരെ വിൽക്കാൻ നിശ്ചയിച്ച വ്യക്തിയായിരുന്നു സ്വാമിജി. വിദേശ പര്യടനത്തിനിടയിൽ ഒരു വിദേശിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തൻ്റെ സമൂഹത്തിൻ്റെ ദൈന്യതയോർത്ത് പൊട്ടിക്കരഞ്ഞ വിവേകാനന്ദനെക്കുറിച്ച് ആ വിദേശി പിന്നീട് സൂചിപ്പിക്കുകയുമുണ്ടായി. ജീവിതം നൽകി സ്വാമിജി മറഞ്ഞുവെങ്കിലും ആ മഹാജീവിതം കോടിക്കണക്കിന് ഭാരതീയരുടെ നെഞ്ചിൽ രക്തത്തുടിപ്പായി അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു. സ്വാതന്ത്ര്യം നിലനിർത്താൻ, ഭാരതത്തെ നിലനിർത്താൻ, ദേശീയത നിലനിർത്താൻ, സാഹോദര്യവും സമൃദ്ധിയും നിലനിർത്താൻ സ്വാമി വിവേകാനന്ദൻ ദേശീയ യുവജന സമൂഹത്തിൻ്റെ വഴിവിളക്കാണ്, ഇന്ത്യയുടെ അഭിമാനവും. വെബ് ഡെസ്ക്, തത്വമീനുസ്.